ഇന്നത്തെ കേരളകൗമുദി പത്രത്തിൽ, ഇന്നത്തെ കേരളകൗമുദി പത്രം എന്ന് പറയുമ്പോൾ 2024 ജൂലൈ 1 കേരളകൗമുദി പത്രം. ആ പത്രത്തിൻ്റെ അവസാന 3 പേജുകളിൽ സപ്ലിമെൻറ്റുകളാണ്. ആ സപ്ലിമെൻറ്റ് പ്രധാനമായും സ്വാമി ശാശ്വതീകാനന്ദ സമാധി സ്മരണാഞ്ജലിയും സർവമത സമ്മേളനവും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന സപ്ലിമെൻറ്റുകളാണ്. ആ സപ്ലിമെൻറ്റിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്, മതാതീയ ആത്മീയതയുടെ മഹാപ്രവാചകനി പ്രണാമം, ശിവഗിരി മതാതീയ ആത്മീയ സംഘം, രജിസ്റ്റേഡ് നമ്പർ 756/1996 എന്ന് പറയുന്ന സംഘടനയുടെ, ശിവഗിരി മതാതീയ ആത്മീയ സംഘം എന്ന സംഘടനയുടെ പേരിലുള്ള ഒരു പരസ്യമാണ് ഇത്. ഈ പരസ്യത്തിൽ വന്ന ഫോട്ടോകളുണ്ട്, വെള്ളാപ്പള്ളി നടേശനുണ്ട്, സ്വാമി സൂക്ഷ്മാനന്ദയുണ്ട്, ബിജു പപ്പൻ ജനറൽ കൺവീനർ, ശിവഗിരി മതാതീയ ആത്മീയ സംഘത്തിലെ ജനറൽ കൺവീനറാണ് ബിജു പപ്പൻ, മോഹൻദാസ് ഉണ്ട് രക്ഷാധികാരി, കെ എ ബാഹുലയ്യനുണ്ട് ചെയർമാൻ, അജി SRM സെക്രട്ടറി, SNDP യോഗം, ശിവഗിരി യൂണിയൻ, ഇവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് നൽകിയിരിക്കുന്ന വലിയ ഒരു പേജ്, ഫുൾ അവസാനത്തെ പേജ് ഫുൾ പരസ്യമാണ് ഇത്. ഈ പരസ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലേഖനമുണ്ട്, ആ പരസ്യവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ലേഖനം. ആ ലേഖനത്തെ തലക്കെട്ട് ഈഴവർ ഹിന്ദുമതക്കാരല്ല എന്നാണ്. ഈഴവർ ഹിന്ദുമതക്കാരല്ല എന്ന് ചർച്ചയാവേണ്ട, ചർച്ചയാകാൻ സാധ്യതയുള്ള ഒരു നിലപാട്. അത് എഴുതിയിരിക്കുന്നത് ബിജു പപ്പനാണ്. ബിജു പപ്പൻ ജനറൽ സെക്രട്ടറി, ശിവഗിരി മതാതീയ ആത്മീയ സംഘം, അദ്ദേഹമാണ് ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈഴവർ ഹിന്ദു മതക്കാരല്ല എന്ന് പറയുന്ന ലേഖനം. ആ ലേഖനത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ ഇങ്ങനെയാണ്, ഈഴവർ എന്നത് ഹിന്ദു മതത്തിൻ്റെ ഒരു ഭാഗമായി നിലകൊണ്ട ആളുകളല്ല. മതത്തിൻ്റെയും സമുദായങ്ങളുടെയും ചരിത്രങ്ങളിലൂടെ പരിശോധിച്ചു നോക്കിയാൽ ചാതുർവർണ്ണ വ്യവസ്ഥയിലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധമതത്തിൽ വിശ്വസിച്ച് വ്യവസായങ്ങളോടൊപ്പം വ്യവസായങ്ങളുടെ അധിപന്മാരായിട്ട് തന്നെ നിന്നിരുന്ന നിരവധി ആളുകൾ ഉൾക്കൊള്ളുന്ന പ്രത്യേക സമുദായമായിരുന്നു ഈഴവർ എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ്. ചരിത്രങ്ങളിൽ തന്നെ സാമൂഹ്യ രംഗങ്ങളിലെ ഈഴവരുടെ പ്രാമാണിത്വം കേരളത്തിൽ പ്രസിദ്ധമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും ഈ വിഭാഗം പടർന്നിരുന്നു. ഈഴവരുടെ ആത്മീയതയുടെ ഒരു വലിയ മാറ്റം ശ്രീനാരായണ ഗുരുദേവനിലൂടെയാണ് ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ടത്. അദ്ദേഹം മുൻപോട്ട് വെച്ച ആശയം ഹിന്ദു മതത്തിനുള്ളിൽ നിൽക്കുന്ന ആശയങ്ങളുടെ ഭാഗമായിട്ട് മാത്രമായിരുന്നില്ല. ശ്രീ ശങ്കരാചാര്യർക്ക് ശേഷം ഭാരതത്തിലെ ഏറ്റവും വലിയ ദർശനമായ അദ്വൈത ദർശനത്തിന് പുതുഭാഷ്യം രചിക്കുകയായിരുന്നു ഗുരുദേവൻ ചെയ്തത്. അത് ഒരു മതത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല. ഈ ചരിത്രങ്ങളിലൂടെയും സാമൂഹ്യ അവസ്ഥയിലൂടെയുമാണ് ഈഴവർ എന്ന വിഭാഗം ശക്തമായി നിലകൊള്ളുന്നത്. ഭാരതത്തിൽ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്ന ചാതുർവർണ്ണത്തിൽ ഈഴവരെ അടക്കം വളരെ ബുദ്ധിപൂർവ്വം ഐത്തത്തിൻ്റെ ഭാഗമായി മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇടപെടലുകൾ നടന്നപ്പോൾ പോലും അതിനെ ചെറുത്തു നിൽക്കുവാനും പ്രതിരോധിക്കുവാനും കഴിഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ സമുദായ വിഭാഗമാണ് ഈഴവർ എന്ന്. അവിടെയും അവസാനിപ്പിക്കുന്നില്ല ഈ ലേഖനത്തിൻ്റെ അവസാന പാരഗ്രാഫ് നോക്കൂ. ഗുരുദേവ ദർശനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഈഴവ വിഭാഗം പലപ്പോഴും ഹിന്ദു മതത്തിനുള്ളിലെ സമുദായ സംഘടനകളോട് മത്സരിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒട്ടും നല്ല മത്സരങ്ങളല്ല എന്ന് തിരിച്ചറിയുക തന്നെ വേണം. ഹിന്ദു മതത്തിനുള്ളിലും പലതരത്തിലുള്ള മറ്റ് ഏത് മതങ്ങളോടും സമുദായങ്ങളോടും യാതൊരു കാലുഷ്യവുമില്ലാതെ ശ്രീനാരായണീയൻ്റെ ദർശനങ്ങൾ ഉയർത്തിക്കാട്ടി ഗുരുദേവ ദർശനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഈഴവ വിഭാഗം പലപ്പോഴും ഹിന്ദു മതത്തിനുള്ളിലെ സമുദായ സംഘടനകളോട് മത്സരിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒട്ടും നല്ല മത്സരങ്ങളല്ല എന്ന് തിരിച്ചറിയുക തന്നെ വേണം. ഹിന്ദു മതത്തിനുള്ളിലും ഭാരതത്തിലെ മറ്റ് ഏത് മതങ്ങളോടും സമുദായങ്ങളോടും യാതൊരു കാലുഷവുമില്ലാതെ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഉയർത്തിക്കാട്ടി അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായ മതാതീതമായ ഒരു വലിയ കാഴ്ചപ്പാട് ലോകത്തിന് മുൻപാകെ വെക്കുക എന്നതാണ് നാം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം. മുസ്ലിമിനോ ജാതി ഹിന്ദുക്കൾക്കോ ഇനി അനർഹമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ പോലും ശ്രീനാരായണർക്ക് പ്രത്യേകിച്ച് എതിർപ്പില്ല. എന്നാൽ പിന്നോക്കക്കാരെ വീണ്ടും പുറകിലേക്ക് തള്ളിമാറ്റിക്കൊണ്ടുവരുന്നത് അത്തരം നീക്കങ്ങൾ ജനസംഖ്യാനുപാതികമായി പിന്നോക്കക്കാർക്ക് ലഭിക്കേണ്ടത് ലഭിക്കുക തന്നെ വേണം എന്നും പറഞ്ഞു വെക്കുന്നു. ഇതിൻ്റെ ഒരു സത്ത ഈ ലേഖനം വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈഴവ സമുദായം ഹിന്ദു മതത്തിൻ്റെ ഭാഗമല്ല എന്നാണ്. തലക്കെട്ട് തന്നെ അങ്ങനെ വ്യക്തമായും പറയുന്നുണ്ട്, ഈഴവർ ഹിന്ദു മതക്കാരല്ല എന്ന്. ഈഴവർ ബുദ്ധമതക്കാരാണ്. ആ ബുദ്ധമതക്കാരായ ഈഴവ സമൂഹത്തെ ഹിന്ദു മതത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന് ഹിന്ദു മതത്തിനകത്തെ വിവിധ സംഘടനകളോട് സമുദായ സംഘടനകളോട് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. അത് ശരിയല്ല. ആ മത്സരത്തോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ല, ആ മത്സരം ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ലേഖനത്തെ ചെയ്യുന്നത്. നോക്കൂ, ഗുരുദേവ ദർശനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഈഴവ വിഭാഗം
പലപ്പോഴും ഹിന്ദു മതത്തിനുള്ളിലെ സമുദായ സംഘടനകളോട് മത്സരിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒട്ടും നല്ല മത്സരങ്ങളല്ല എന്ന് തിരിച്ചറിയുക തന്നെ വേണം എന്ന്. എന്നുവെച്ചാൽ ഹിന്ദുമതത്തിന്റെ ഭാഗമല്ല ഈഴവ സമൂഹം. ഹിന്ദുമതത്തിലെ വിവിധ സംഘടനകളുണ്ട്, മതത്തിനുള്ളിലകത്ത് വിവിധ സംഘടനകളുണ്ട്, വിവിധ സമുദായ സംഘടനകൾ. ആ സമുദായ സംഘടനകളോട് മത്സരിക്കേണ്ടവരല്ല ഈഴവ സമൂഹം. ഈഴവ സമൂഹം ബുദ്ധമതക്കാരാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വ്യവസായ വാണിജ്യ രംഗത്ത് മുൻപന്തിയിൽ നിന്നവരാണ്. അവർ കേരളത്തിൽ മാത്രമുള്ളവരല്ല, കേരളത്തിന് പുറത്തും അവർക്ക് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഈഴവർ ഹിന്ദു മതക്കാരല്ല എന്ന ലേഖനത്തിൽ പറയുന്നു. നോക്കൂ, ഈഴവർ എന്നത് ഹിന്ദു മതത്തിൻ്റെ ഒരു ഭാഗമായി നിലകൊണ്ട ആളുകളല്ല. മതത്തിൻ്റെയും സമുദായങ്ങളുടെയും ചരിത്രങ്ങളിലൂടെ പരിശോധിച്ചു നോക്കിയാൽ തന്നെ ചാതുർവർണ്ണ വ്യവസ്ഥിതിയിലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധമതത്തിൽ വിശ്വസിച്ച് വ്യവസായങ്ങളോടൊപ്പം വ്യവസായങ്ങളുടെ അധിപന്മാരായിട്ട് തന്നെ നിന്നിരുന്ന നിരവധി ആളുകൾ ഉൾക്കൊള്ളുന്ന പ്രത്യേക സമുദായമായിരുന്നു ഈഴവർ എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ്. എന്നുവെച്ചാൽ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ മുന്നോട്ട് വെക്കുന്ന സനാതന ധർമ്മമുണ്ടല്ലോ, സനാതന സങ്കല്പം, ആ സങ്കല്പത്തിന്റെ ഭാഗമാണ്, ചതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമാണ് ഈഴവർ എന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈഴവർ ഹിന്ദുത്വത്തിന്റെ ഭാഗമാണ് എന്നും ഹിന്ദു സംഘടനയാണ് എന്നും ഹിന്ദു സമുദായത്തിന്റെ ഭാഗമാണ് എന്നും ഹിന്ദു മതത്തിന്റെ ഭാഗമാണ് എന്നും പറഞ്ഞു വെക്കുന്നത്. അതാണ് രാഷ്ട്രീയം, അതാണ് ബി ജെ പിയും ആർ എസ് എസും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ, മുസ്ലിം, ബുദ്ധൻ, ജൈനൻ എന്നീ മതവിഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഹിന്ദുവാണ്. അതിനകത്ത് ഈ ഈഴവ സമുദായവും പെടും എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബി ജെ പി ആർ എസ് എസിൻ്റെ ആചാര്യന്മാർ എല്ലാവരും. അത് അങ്ങനെയല്ല, ഹിന്ദു മതത്തിൻ്റെ ഭാഗമല്ല ഈഴവർ എന്നതാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. സ്വാഭാവികമായും അത് കേരളത്തിൽ വലിയ ചർച്ചയാകേണ്ടതാണ്. ഈഴവർ ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണോ? ഈ ചർച്ച ഇവിടെ തുടങ്ങട്ടെ. അത് തുടങ്ങാൻ ഈ ലേഖനം വഴിവെച്ചിട്ടുണ്ട് എങ്കിൽ, കേരള കൗമുദിനി പ്രസിദ്ധീകരിച്ച ഈ ലേഖനം വഴിവെച്ചിട്ടുണ്ട് എങ്കിൽ അത് ആരോഗ്യകരമായ ഒരു ചർച്ചയായി മാറും എന്ന കാര്യം സംശയമേയില്ല. ഹിന്ദു എന്ന് പറയുന്ന ഈ മതത്തിനകത്ത് ആരൊക്കെയാണുള്ളത്, ഏതൊക്കെ സംഘടനകളാണ് ഉള്ളത്, ഇത് ബ്രാഹ്മണ സമൂഹം സൃഷ്ടിച്ചതാണോ ഹിന്ദുമതം, അല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥ, അതിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവരാണോ ഈഴവർ തുടങ്ങിയ ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ ഉയർന്നു വരേണ്ട കാലഘട്ടം തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലേഖനത്തിന് ഇത്രയും പ്രസക്തി ചൂണ്ടിക്കാണിക്കുന്നത്.